നിരവധി സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് അച്ചാറിന്റെ വണ്ടിയാണ് മക്കളെ കടന്നു വരുന്നത്. മക്കളെ, അമ്മായിയമ്മന്റെ കണ്ണു തെറ്റുമ്പോ മരുമക്കളെ മാധ്യമാദ്യം തിന്നണ അച്ചാറി സ്വർണത്തിന്റെ വളയിട്ട കൈ കൊണ്ട് തയ്യാറാക്കുന്ന ഇന്റർനാഷണൽ അച്ചാറാണ് മക്കളെ കടന്നു വരുന്നത്. ഇതെന്താണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ്? വെറൈറ്റി അച്ചാറുണ്ട്. ഏതൊക്കെ അച്ചാറുകളാ? അച്ചാറ് ഈത്തപ്പഴം, വെളുത്തുള്ളി, നാരങ്ങ, കൊണ്ടോട്ടമുളക്, നെല്ലിക്ക, ഇരുമ്പാമ്പിളി, പൈനാപ്പിള്, ജാതിക്ക, ചാമ്പക്ക, മാങ്ങച്ചാറ്, നാരങ്ങച്ചാറ്, ബീഫച്ചാറ്, കുടുതച്ചാറ്, കക്കറച്ചാറ്, കൂട്ടത്തില് കോന്തളിന്റെ അച്ചാറുണ്ട് മക്കള്. അമ്മായിമാന്ന് പേരുള്ള കാന്താരി മുളകിന്റെ അച്ചാറുണ്ട് മക്കള്. അമ്മായിമാന്ന് പേരുള്ള കാന്താരി മുളകിന്റെ അച്ചാറുണ്ട് മക്കള്. മരുമോളിന് പേരുള്ള ചൂരം മുളകിന്റെ അച്ചാറുണ്ട് മക്കള്. നാത്തൂന്ന് പേരുള്ള കൊണ്ടോട്ട മുളകിന്റെ അച്ചാറുണ്ട് മക്കള്. പേര് പറയാൻ ആഗ്രഹിക്കാത്ത അനവധി നിരവധി അച്ചാറുകൾ വേറെയും ഉണ്ട് മക്കള്. യൂസഫലി അമ്മായിടെ മോന്. മറ്റേ കടന്നു വരുന്നത് എന്താണ് ഈ ബഹളിന്റെ രീതിയില്? എന്റെ ശൈലി അങ്ങനെയാണ്. അതായത് ഞാൻ ഏത് കച്ചവടം ചെയ്യുമ്പോൾ രീതി ഒരു ഒന്നൊരു രീതി, ഒരു പ്രത്യേക രീതിയായിരിക്കും. പിന്നെ വേറൊരു അച്ചാറുണ്ട് കേട്ടോ. ഇന്ന് കല്യാണം കഴിഞ്ഞ പുതിയാപ്പളയും പുതിയണ്ണും ഭാര്യ വീട്ടിൽ കട്ടിളപ്പടിമ തടഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുതിയാപ്പളയും പുതിയണ്ണും കല്യാണത്തിന്റെ അന്ന് രാത്രി തട്ടിത്തറഞ്ഞു വീണാല് അത് അച്ചാറിന്റെ ഗുണം കൂടാണ്. നാളെ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് അച്ചാർ കട്ടിയിടാൻ പോയാണ്. അതാണ് പിടുത്തം വിട്ട അച്ചാറേ. ഉക്കുമാനിയ കമ്പനി ഇറക്കുന്ന മിച്ചൂസ് അച്ചാറ്. എന്തൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ട്? അനവധി നിരവധി ബിസിനസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ? എന്നെ ഒന്നുമില്ല, എല്ലാം ഒരുവിധമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴാണ് ഈ അച്ചാറിന്റെ പണിയിലേക്ക് തിരിച്ചു? അച്ചാറിന്റെ പണിയിലേക്ക് ഇപ്പൊ ഇറങ്ങി ദുബായി ചെന്നിട്ട്. ദുബായിൽ ചെന്നിട്ടോ? ഇവിടുന്ന് ചെറിയ നിലക്കുണ്ടായിരുന്നു, പിന്നെ ദുബായി ചെന്നിട്ട് ഒന്നും കൂടി സ്ട്രോങ് ആക്കി. ഇപ്പൊ ദുബായി ചെന്നിട്ട് ലൈസൻസ് ഒക്കെ എടുത്ത് അതിന്റെ ബാക്കി സ്ഥലങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇനി ദുബായിലായിരിക്കുള്ള അച്ചാറ് വിൽപ്പന അവിടെ നമ്മളെ ലുക്മാനിയാന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ വരും ഇൻഷാല്ലാ. അല്ല, അപ്പൊ ദുബായിൽ അപ്പൊ എങ്ങനെ വിൽക്കും കടകൾ? ഷോപ്പുകളിൽ സപ്ലൈ. എപ്പോഴാണ് പോവുക ദുബായിലേക്ക്? അപ്പൊ ഇല്ല, മകനുണ്ട്, നമ്മളെ കൂട്ടുകാരനുണ്ട്, കൂടെ ഉണ്ട് അല്ലേ. എവിടെ വീട്? എവിടെ? ഞാൻ കൈപ്പമംഗലം. കൈപ്പമംഗലം അച്ചടി ഭാഷ സംസാരിക്കുന്ന ഏരിയ, അച്ചളിങ്ങാട്. അവിടെ അച്ചടി ഭാഷയാണോ സംസാരിക്കുക? എനിക്കിപ്പോ എന്തായാലും മൂന്നാല് അച്ചാറ് തന്നേക്ക്. അടിപൊളിയാണ് സംഗതി. ഒന്നൊന്നര അച്ചാറാണ്. മുന്തിരി, കൂന്തള്, കുടുത, ഒരു വടുകപ്പുളി അച്ചാറ്. ഒരു ജാതിക്ക അച്ചാറും ഒരു വടുകപ്പുളി അച്ചാറും. ജാതിക്ക 150 രൂപ. ഇത് എന്തോരാണ്? 5.5 kilo അല്ലേ. ഇനി അടുത്തത് ഏതാ? മുന്തിരി അച്ചാറ്. കാന്താരി മുളകും മുന്തിരിയും കൂടിയിട്ട്. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കണാണ്. പേരെന്താ പറഞ്ഞത്? എന്റെ പേര് ഷാവിൽ അമീദ്. ഷാവിൽ അമീദ്. വീട്ടിൽ ആരൊക്കെ ഉണ്ടപ്പോ? മക്കളോ? മക്കളെ ഒരാളെ കൊടുത്ത്. അത്ര വലിയ മക്കളൊക്കെ ഉണ്ടോ? അല്ല, കഴിയാൻ ഞാൻ ഇന്ത്യേഷ്യന്റെ പുട്ടും കുറ്റിയാലും ഇരിക്കണ നോക്കണ്ട. ഇത്രയും തന്നെ കീപ്പെട്ടുണ്ട്. അല്ല കാര്യ, എന്റെ രജനീകാന്ത് പറഞ്ഞ പോലെ ഒരു വാട്ടി സണ്ണ 100 വാട്ടി സണ്ണ മാതിരി. അല്ല കാര്യ, എത്ര വയസ്സുണ്ട് ചോദിക്കാമോ? നല്ല കാര്യം, വയസ്സൊന്നും ചോദിക്കരുത്. ചോദിക്കാൻ അടുത്ത കുമ്പത്തിലേക്ക് 18 വയസ്സ് തകയുള്ളൂ. ഈ തലക്കെട്ടിന്റെ അസറാർ എന്താ? തലക്കെട്ട് നമ്മളെ യമനി കെട്ടാണ്. യമനി കെട്ട്. ദുബായിൽ അപ്പൊ എത്ര കാലം ഉണ്ടായിരുന്നു? ദുബായില് 1 വർഷം. ഒരു വർഷം. എന്ത് ജോലിയായിരുന്നു അപ്പൊ അവിടെ? അവിടെ ഇതൊക്കെ തന്നെ പായസം, അച്ചാറ്. ഓ, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി അല്ലേ. ആ, ഇത് മിച്ചൂസ് എന്ന് പറയുന്നത് മോളുടെ മോളുടെ കുട്ടിയുടെ. ഇത്രതരം അച്ചാറുകളുണ്ട്. ഇത് വെറൈറ്റി അച്ചാറിന്റെ സംസ്ഥാന സമ്മേളനമാണ് പുള്ളി എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത്ര നാളിലടക്ക് ഈ ജാതി ഇത്ര പേരുടെ അച്ചാറ് ആദ്യമായിട്ട് കാണാൻ? ആദ്യമായിട്ട് കാണുന്നു അല്ലേ. അതായത് എന്റെ അച്ചാറിന് നരവലി എന്നാണ്. ആളെ കിട്ടി ആളെ പിടിച്ച അച്ചാറിടും. അപ്പൊ ഞാൻ അധികം സംസാരിക്കാനൊക്കെയാണ് നല്ലത്. എങ്ങനെ കച്ചവടം? എങ്ങനെയുണ്ട്? മിയ ഫിൽമ് ചെയ്യുന്നു. മിയ ഫിൽമ് ചെയ്യാന്ന് വെച്ചാ 100. 100 അടിപൊളി കച്ചവടമാണ്. ഇച്ചിരിയുടെ രഹസ്യം എന്താ? കച്ചവടം നന്നാവുമ്പോ ചിരിക്ക് തന്നെ തന്നെ വരും. സമാധാനാണ് മൊത്തത്തില് അല്ലേ. ഇവിടെ ജോലി ഇല്ലാന്നും പറഞ്ഞ് അലിഞ്ഞിരിഞ്ഞ് നടന്നിട്ട് ഭാര്യമാര് ജോലിക്ക് പറഞ്ഞാക്കും.
ഇവിടെ ജോലി ഇല്ലാന്ന് പറഞ്ഞു പ്രധാനമത്തെ. ഇവിടെ ജോലി ഒരു പഞ്ചായത്തില് ഒരു വാർഡില് ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് വാർഡില് ഒരു വാർഡ് ഒരു പഞ്ചായത്തില് ചിലപ്പോ 10 വാർഡുണ്ട് 12 ഉണ്ട് 15 ഉണ്ട് പല വാർഡുകളുണ്ട്. ഒരു വാർഡില് 50 ബംഗാളികളെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് പണിയെടുക്കാത്തവരില്ല. ഇവിടെ നമ്മളെ ആൾക്കാർക്ക് ഇവിടെ പണിയില്ല. സംഭവം എന്താണെന്നറിയാം, പണിയെടുക്കൂല, നയിച്ചില്ല, സംഭവം അതല്ല, കടം പേടിച്ച് തിന്ന് തിന്ന് ഇരിക്കുന്ന ഇപ്പോഴും പറ്റി ലാസ്റ്റ് പാടപ്പേരില് കൂത്ത. സത്യം ശ്രദ്ധിച്ചില്ലേ, ഓ എല്ലാ ആർഭാടങ്ങളും ഉണ്ടാകും, എല്ലാം കടം പേടിച്ചിട്ടാണ് ചെയ്യുക, പണിയെടുക്കുകയില്ല മര്യാദക്കല്ലേ കൊറേ പേര്. അതന്നെ എല്ലാവരും അല്ലട്ടാ, എന്നിട്ട് അവര് നമ്മളെ പരിഹസിക്കാൻ നിൽക്കും. അവനെ നമ്മളെ നമ്മസായിട്ട് നമ്മളെ കുടുംബത്തിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഞാനിപ്പോ കണ്ടായിരുന്നു, ഞാൻ ഷാവിൽ അമീദിനെ കണ്ടത് അവിടെ ജംഗ്ഷനിൽ വെച്ചിട്ടല്ലേ. അപ്പൊ ഷാവിൽ അമീദ് അവര് അറബിയിൽ എന്തോ പറഞ്ഞാലും എന്താ പറഞ്ഞു ഒന്ന് പറയാം അതില്. അവര് അവര് കളിയാക്കിച്ചിരിക്കണ്ടായിരുന്നു. അറിയണവരാണ്. പുതിയ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനൊക്കെ ചെയ്യുമ്പോഴ ആൾക്കാര് പരിഹസിക്കുക അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട്. പരിഹസിക്കുന്നൊരു ഉമ്മാനെയും പരിഹസിക്കും, അതൊന്നും നോക്കിട്ട് തരില്ല. പെറ്റുമാനെ പരിഹസിക്കും, ഗുണം പറഞ്ഞവരും കൂടെ തരില്ല, ദോഷം വരുന്നവരും കൂടെ തരില്ല. നമ്മള് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് നമ്മളെ കുടുംബാന്തസ്സായിട്ട് ജീവിക്കത്രേ. ഹാപ്പി ആണോ? സൈക്കിൾ എടുത്ത് കൊണ്ട കാര്യല്ല. നമ്മളെ കഷ്ടപ്പെന്ന് വെച്ചാ നമ്മള് എല്ലാ എല്ലാവരും എല്ലാണ് എല്ലാവർക്കും കൂടെ കൂടും. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോളേ മറ്റേ ഇതിന്റെ ശ്രീകൃഷ്ണ ജയന്തി എല്ലാം എന്തൊരു പരിപാടിയുടെ നോട്ടീസ് ആയിട്ട് പലയിടത്തുനിന്നും കണ്ടു പല ടീമും. അവർക്ക് എല്ലാവർക്കും അതായത് 3 ടീം തന്നെ തടഞ്ഞിട്ടാന്ന് പറഞ്ഞപ്പോ 50 റുപ്യ 3 ആക്കും 50 റുപ്യ കൊടുത്തു സീറ്റ് എന്നപ്പോ മേടിച്ചു. നമുക്കങ്ങനെ ജാതി മതം രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല. 18 വയസ്സെന്നല്ലേ, 30 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അടുത്ത കുമ്പത്തിലേക്ക് വേണം. അപ്പൊ ഇതാണ് ഷാഹുൽ അമീദ്. ഞാൻ വഴിയിൽ വെച്ച് അവിചാരിതമായിട്ട് കണ്ടതാണ് പുള്ളിയുടെ അധ്വാനവും ആ സമീപനവും ജീവിതത്തിനുള്ള സമീപനവും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നി. അപ്പൊ നമുക്ക് ധാരാളം പ്രേക്ഷകരൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കാണുന്നവരോട് എന്തെങ്കിലും ലൈഫിനെ കുറിച്ചോ ജോലിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാമോ? ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. പക്ഷെ അത് ജോലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ജോലി ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയില്ലേ, ഇവിടെ ജോലി ഇല്ലാന്ന് പറഞ്ഞ കേരളത്തിൽ ജോലി ഇല്ലാന്ന് പറയുന്ന ലോകമണ്ഡത്തനം ഇല്ലാത്തല്ല, ഉണ്ടായിട്ട് എടുക്കഞ്ഞിട്ടാണ്. അപ്പൊ അത് കണ്ടെത്താനുള്ള മനസ്സുണ്ടായി, മനസ്സുണ്ടല്ലേ. പിന്നെ നമ്മളുടെ ദുഃഖങ്ങളും പറഞ്ഞിരിക്കാതെ അധ്വാനിക്കുക, ആരോഗ്യമുള്ളിടത്തോളം നമുക്ക് എന്താണ് ഈ തന്ന ആഫിയത്ത് പിൻവലിക്കാന്ന് പറയാൻ പറ്റൂല. എന്തായാലും നമ്മ ഇന്ന് വീണ് മരിച്ചാലും നമ്മളെ ഒന്നില ഏത് ആ പത്താള് പറയും എന്തെന്ന്. അധ്വാനത്തിന്റെ അധ്വാനത്തിന്റെ ഇടയിൽ റബ്ബ് ഏത് അസ്രായിൽ ഇസ്ലാമിനെ പിടിച്ചിട്ട് പറഞ്ഞ റൂഹിനെ പിടിച്ചാന്ന് പറയും. അതാണ് കഥ. അതിനൊരു നിലമ്പല ഉണ്ടെന്ന്, ഗുണം പറഞ്ഞവരും കൊണ്ട് തരില്ല, ദോഷം പറഞ്ഞവരും കൊണ്ട് തരില്ല. പലരും പല അഭിപ്രായം പറയുന്നവര് പറഞ്ഞ അവിടെ കുത്തിരിക്കാന്നല്ലാതെ കണ്ടിട്ട് ആരും കൊണ്ട് തരില്ല. എത്ര കുപ്പി അച്ചാർ വെക്കും ഒരു ദിവസം? അതൊന്നും പറയില്ല, അതൊക്കെ കമ്പനി സീക്രട്ട് ആണ്. കമ്പനി സീക്രട്ട് ആണ്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് അച്ചാർ മേടിക്കണം എന്നുള്ളവർക്ക് ഷാവിലമ്മീന്റെ നമ്പർ കൊടുക്കാലോ അല്ലേ? നമ്പർ ഓ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അല്ലേ? ഗൾഫിലെ നമ്പറും ഉണ്ട്, അതുകൂടാതെ നാട്ടിലെ നമ്പറും ഉണ്ട്, 8086770935. അപ്പോ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന എല്ലാവരും കാണുക, ടെൻഷന്റെ യാതൊരു ആവശ്യമില്ല, ആരോഗ്യമുള്ളിടത്തോളം കാലം അധ്വാനിക്കുക അല്ലേ. ജോലിയില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഉടായ്പകൾക്ക് ഒരു മാതൃക ലുക്കുമാനിയ അപ്രൈറ്റർ പി സി ഷാഹുൽ അമീദ് കൈപ്പമംഗലം ചെളിങ്ങാട് ഹദർ മസ്ജിദ് ഷാദിലിയ തൃശൂർ ജില്ലയിലെ കൈപ്പമംഗലം പഞ്ചായത്തിലെ ചെളിങ്ങാട് എന്ന പ്രദേശത്ത് 7ാം വാർഡിലെ ഷാദിലിയ മദ്രസയുടെ പരിസരത്താണ് മക്കള്. ഞങ്ങള് വീട്ടിലേക്ക് വരുന്ന അഡ്രസ്സാണ് പറഞ്ഞത്. തോന്നുമ്പോ കിട്ടൂല മക്കള്, കാണുമ്പോ മേടിക്കണം. വെരി ഗുഡ്, താങ്ക് യു.